കണ്ടോ വീട്ടിൽ ഞങ്ങളെ വീട്ടിലുണ്ടായ ഫ്രേഷൻ ഫ്രൂട്ടാണ് കേട്ടത്, നിറയെ പിടിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇത്ര അധികം പിടിച്ചതൊന്നും എനിക്കറിയില്ലായിരുന്നു, ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അപ്പൊ ഞാൻ എൻ്റെ മോനോട് പറയാ, ഫോൺ എടുത്തിട്ട് വായോ ഓന്ന് പറഞ്ഞിട്ട്. കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം, കുറേ ഉണ്ട് കേട്ടാ. ഒരു ടൈമിൽ നിറയെ പന്തലിട്ടിട്ട് നിറച്ചിണ്ടായിരുന്നു കേട്ടാ, പിന്നെ ഞങ്ങൾ വെട്ടിക്കളഞ്ഞു. ഇതാകതായിപ്പോ ഇപ്പതേ വീണ്ടും രണ്ട് മൂന്ന് സ്ഥലത്ത് ഉണ്ട് കേട്ടാ. ഇത് പിന്നെ വേഗം പിടിക്കുമല്ലോ, ഇതിന്റെ ജ്യൂസൊക്കെ പിന്നെ അടിപൊളിയാണല്ലോ. അപ്പൊ എനിക്കിതിങ്ങനെ കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോഴാണ് ഞാൻ നിങ്ങളെയും കൂടി കാണിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ടില്ലേ ഞങ്ങളുടെ വീട്ടിലെ ഫ്രഷ് ഫ്രൂട്ട്? ഇവിടെ മഞ്ഞയും ചുമപ്പും ഉണ്ടായിരുന്നു കേട്ടാ, ചുമപ്പോ ഒന്നും ഇപ്പോൾ ഇല്ല, ഒക്കെ നശിച്ചു. ഇപ്പം ഇത് ഇനിയുണ്ട് രണ്ട് മൂന്ന് തൈ മരത്തമ്മ കയറിയിട്ടുണ്ട്, പക്ഷേ എന്താണെന്ന് അറിയൂല, ഇനി ഉണ്ടായാലാണ് അറിയുള്ളൂ. ഇത് മഞ്ഞയാണ്, ചുമപ്പാണ് നല്ലത്. ചുമപ്പും വയലറ്റും ഉണ്ടായിരുന്നു, വയലറ്റും ആണ് നല്ലത്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഞാനിത് പഴുത്തതിൻ്റെ ശേഷം ജ്യൂസൊക്കെ അടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് തന്നെ ആക്കിയത്, അനി വൈകുന്നേരം വേറെ ഉണ്ടാക്കാന്ന് വെച്ചു. ഞാനിന്ന് ഒരു ഫ്രഷ് ഫ്രൂട്ട് ചള്ള് നോക്കി പൊട്ടിച്ചിട്ട് ഇതുണ്ടാ ഉപ്പേരി ഉണ്ടാക്കാനാണ് കേട്ടോ, തോരൻ ഉണ്ടാക്കുക. അപ്പം ഞാൻ ഇതേപോലത്തെ ചള്ളാണ് കേട്ടോ പൊട്ടിക്കണേ. അപ്പം ഞാൻ ചെറിയ ചള്ള് നോക്കി പൊട്ടിച്ചെടുക്കട്ടെ. ചെറുത് നോക്കി പൊട്ടിക്കണം. ഇതുകൊണ്ട് ഉപ്പേരി വെച്ച് കഴിച്ചവരുണ്ടോ ഒന്ന് പറയണേ. ഇതൊന്നും മൂത്തിട്ടില്ല, മൂത്തത് പറ്റൂല, മൂക്കാത്തത് പറ്റുള്ളൂ. അപ്പം ഞാൻ ചള്ള് നോക്കി പൊട്ടിക്കട്ടെ കേട്ടോ. ഞാനപ്പോൾ കുറച്ചേ പൊട്ടിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഉടനെ വരണ്ടാൻ വരണ്ട് കളയാനൊന്നും ഇല്ല, അധികം ഇല്ല. അപ്പോൾ ഒന്ന് നല്ലപോലെ ഒന്ന് വരണ്ടെടുക്കട്ടെ കേട്ടോ. ഞാനിപ്പോൾ ഇതിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഈ സാധനം എടുക്കില്ല കേട്ടോ, ഇത് കളഞ്ഞിട്ടാണ് ഇതിൻ്റെ തോട് പാത്രം എടുക്കുള്ളൂ. ഇതിങ്ങനെ ചള്ള് അത് വരിഞ്ഞേ ഉള്ളൂ. അപ്പം ഞാനിതിങ്ങനെ ഇതെടുത്തതിൻ്റെ ശേഷം അരിഞ്ഞ് കാണിക്കാം. അപ്പം ഞാനിതിൻ്റെ ഇതൊക്കെ ഇങ്ങനെ കളഞ്ഞു, വരണ്ടി കളഞ്ഞിട്ട് ഇത് മാത്രം എടുത്തു. ഇതിൻ്റെ ഈ സാധനം ഇങ്ങനെ കളഞ്ഞതിൻ്റെ ശേഷം ഇതിൻ്റെ തോട് എടുക്കുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ കഴുകി വറ്റി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ആവശ്യത്തിനുള്ള പച്ചമുളകും വേപ്പിലയും നാളികേരവും ചമ്മന്തി ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ ജീരകം, ഒരു പൊട്ട് ജീരകം അങ്ങനെ എന്നുള്ളത് കേട്ടോ. അതിൽ ചേർത്തിട്ട് ഞാൻ മിക്സിയിൽ പൊടിക്കുന്നുണ്ട്, ചമ്മന്തി പൊടിക്കണം. അപ്പോൾ നമുക്ക് തോരൻ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം ചീനച്ചിട്ട് വെച്ചിട്ട് അപ്പോൾ കടുകിടുന്നുണ്ട് കേട്ടോ, ആവശ്യത്തിനുള്ള കടുകിടുന്നുണ്ട്. ഞാൻ വറ്റൽ മുളക് ഇടുന്നുണ്ട് കേട്ടോ. ഇതിലോട്ട് ഞാൻ അരിഞ്ഞ് വെച്ച നമ്മുടെ ഫ്രഷ് ഫ്രൂട്ട് ഇടുന്നുണ്ട്, ഒരു സവാളയും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇവിടെ ചെറിയ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനപ്പോൾ ചമ്മന്തിയിൽ ഇട്ടില്ല. അപ്പം ഞാൻ ഇത് ഇത് കിടന്നു നല്ലപോലെ വെളിച്ചെണ്ണയിൽ കിടന്നൊന്ന് വയ്ക്കണം. ഇതിപ്പോൾ ഇങ്ങനെ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട്
Apa ini video kalian ya, lalu belum ini barangnya boleh nih, istilahnya nih like ya, share ya, comment ya, pilih ada tuh video itu, minum